നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വാളയാറിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച പ്രതികൾക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ രാജേഷ് ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതിയിലും സംസ്ഥാനത്തെ അഭിഭാഷകരുടെ ഏറ്റവും സുപ്രധാനമായ സമിതിയാണ് ബാർ കൗൺസിൽ ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതിയിൽ മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ രണ്ടംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും ഒരാളെ നാമനിർദ്ദേശം ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ നാമനിർദ്ദേശത്തിലൂടെ അച്ചടക്ക സമിതി അംഗമായിരിക്കുകയാണ് രാജേഷ് ഇതിൽ നിന്നും സർക്കാരിൽ എത്രത്തോളം രാജേഷിന് സ്വാധീനമുണ്ടെന്ന് ഉള്ളൂ വാളയാർ കേസിലെ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വന്നിരുന്നു രണ്ട് പ്രതികളും സി പി ഐ എം പ്രവർത്തകരാണെന്നും പാർട്ടിക്കാരോടൊപ്പം പ്രതികളെ നിരവധി തവണ കണ്ടിട്ടുണ്ടെന്നുമാണ് പെൺകുട്ടികളുടെ അമ്മ പ്രതികരിച്ചിരുന്നത് ആർ എസ് എസ് പ്രവർത്തകനാണെന്ന് സി പി ഐ എം ആരോപിച്ച മൂന്നാം പ്രതി പ്രദീപ് കുമാറിന്റെ രാഷ്ട്രീയം അറിയില്ലെന്നും എന്നാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ഉറപ്പുള്ളതായും പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു കേസ് ഫലപ്രദമായി വാദിക്കുന്നതിൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്നും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ മുന്നൊരുക്കമോ പഠനമോ ഉണ്ടായിരുന്നില്ലെന്നുമാണ് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ കണ്ടെത്തിയിരുന്നത് മിടുക്കരായ ഉദ്യോഗസ്ഥരെ വച്ച് കേസ് പുനരന്വേഷിക്കണമെന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണമെന്നും ആവശ്യമെങ്കിൽ പ്രതികളെ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റുന്നതിന് പുറമേ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമമനുസരിച്ച് കേസെടുക്കണമെന്നുമാണ് കമ്മീഷന്റെ നിർദ്ദേശം കേസിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ദേശീയ ബാലാവകാശ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു കേസ് വാദിച്ച പ്രോസിക്യൂഷനിൽ നിന്ന് അഭിഭാഷകർ വിവരം ശേഖരിച്ചു കോടതിയിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായാൽ ഉടൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി കോടതി തള്ളിയിരുന്നു പോസ്കോ കോടതിയുടെ വിധി നിലനിൽക്കുന്നതിനാൽ ഇപ്പോൾ കേസ് പരിഗണിക്കാനാവില്ല എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കോ സർക്കാരിനോ പോസ്കോ കോടതി വിധി ചോദ്യം ചെയ്ത് അപ്പീൽ നൽകാമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്